പീസറിന് ഇടതുപക്ഷത്തേക്ക് ചായുന്നതോടെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറുകയാണ് പാലക്കാട്. സരിൻ എൽഡിഎഫ് സ്വതന്ത്രനായി മത്സരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടി തന്നെയാകുമുണ്ടാവുക. അതേസമയം ബിജെപിക്ക് ഏറെ വേരോട്ടമുള്ള മണ്ഡലത്തിൽ കൃത്യമായ കണക്കുകൂട്ടലോടെ തന്നെയാകും സ്ഥാനാർത്ഥിയെ നേതൃത്വം പ്രഖ്യാപിക്കുക. വിവരങ്ങളുമായി വിശകലനങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, നമുക്കറിയാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എന്തായാലും സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അധികം കാത്തിരിക്കേണ്ട. രണ്ട് ദിവസത്തിന് ശേഷം എന്തായാലും അതിനുള്ളൊരു ഉത്തരം നമുക്ക് തീർച്ചയായും ലഭിക്കും. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാലക്കാട് ഇപ്പോൾ ഒരു വി ഐ പി മണ്ഡലമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അവിടെ മത്സരം കൊഴുക്കുക തന്നെയല്ലേ? തീർച്ചയായും കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പാലക്കാട് മണ്ഡലം തന്നെയാണ്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ അവിടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരിക്കുന്ന പി സെൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പി സെൻ നടത്തിയ വാർത്താസമ്മേളനവും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതും സംസ്ഥാന അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തന്നെ വളരെ ശക്തമായി വിമർശിച്ച് വി ഡി സതീശനെ അതിരൂക്ഷമായി വിമർശനം നടത്തി മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്യുന്ന പി സെറിനെ പാർട്ടി നേതൃത്വം കോൺഗ്രസ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത്. ഇനി പി സെറിന്റെ പി സെൻ എവിടെയാണ്, അതായത് പി സെറിന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രനായ പി സെറിൻ മത്സരിക്കുമെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഏറെക്കുറെ പി സെറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. പി സെറിൻ തന്നെയാകും സ്ഥാനാർത്ഥിയാകും എന്നുള്ള എല്ലാ സൂചനകളും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ചേരുന്നു. ആ ജില്ലാ കമ്മിറ്റി പി സെറിൻ്റെ പേരിന് അംഗീകാരം നൽകുകയാണെങ്കിൽ അത് മറ്റന്നാൾ തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരുന്നു. ആ സെക്രട്ടറിയേറ്റ് ചേരുന്നത് സ്ഥാനാർത്ഥികളെ മൂന്നിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ചേലക്കരയിലും പാലക്കാട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം.